വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിനെതിരെ ഇന്ന് LDFന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വഴിതടയൽ സമരം നടത്തും. ഇതേ വിഷയത്തിൽ നാളെ UDF വയനാട്ടിൽ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ജനവാസ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളതിനാൽ കരട് വിജ്ഞാപനത്തെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് വനംമന്ത്രി കെ രാജു അറിയിച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ജനവാസ മേഖലകളെ ബഫർ സോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സുൽത്താൻ ബത്തേരി നഗരത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെയാണ് ബഫർ സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഖ്യാപനത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ബത്തേരിയിലും പുൽപ്പള്ളിയിലും ഉൾപ്പെടെ 4 കേന്ദ്രങ്ങളിൽ വഴിതടയൽ നടക്കും. 11 മണി മുതൽ 1 മണിക്കൂറാണ് വഴിതടയൽ. കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ UDF വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ബഫർ സോൺ പ്രഖ്യാപനത്തിനെതിരെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് വിവിധ സംഘടനകളും പൊതുജനങ്ങളും ഇമെയിലുകൾ അയക്കണമെന്നാവശ്യപ്പെട്ട് പ്രചാരണം നടത്താനും ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു. മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ആ പ്രദേശങ്ങളിലെ രാഷ്ട്രീയ, പൊതു, സാംസ്കാരിക, സാമൂഹിക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ, അക്ഷയകൾ, കയ്യിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസ് മെയിലിംഗ് ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് നടത്തുകയാണ്. അതേസമയം കരട് വിജ്ഞാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് വനംമന്ത്രി കെ രാജു പ്രസ്താവനയിൽ അറിയിച്ചു. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ശുപാർശയായിരിക്കും അന്തിമ വിജ്ഞാപനമായി വരികയെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, വയനാട്.